ഹലോ നമസ്കാരം ടീനു സ്ട്രിപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മള് പോളണ്ടിൽ വന്നു കഴിഞ്ഞപ്പോ എനിക്കും ഉണ്ടായ കുറെ സംശയങ്ങളാണ് ഇന്നത്തെ വീഡിയോ. അങ്ങനെ എല്ലാവർക്കും ഉണ്ടാവും ഈ സംശയങ്ങളൊക്കെ. അപ്പൊ ആദ്യത്തെ സംശയം എന്ന് പറയുന്നത് ഏത് സിം എടുക്കണം, ഇവിടെ വന്നിട്ട് ഏത് കണക്ഷനാണ് നല്ലത്, ഏതിനാണ് കൂടുതലും നെറ്റ് പാക്കേജ് ഉള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങള്, പിന്നെ എവിടെ നിന്ന് പർച്ചേസ് ചെയ്യണം, അത്യാവശ്യം സാധനങ്ങളൊക്കെ മേടിക്കാൻ പറ്റിയ കട ഏതാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഞാൻ മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരു സെൽ ഗ്രോസ് എന്ന് പറഞ്ഞ ഷോപ്പിന്റെ. പക്ഷെ ഇവിടെ എല്ലാ സ്ഥലത്തും ആ ഷോപ്പില്ല, വിലക്കുറവൊക്കെ തന്നെയാണ്, എന്നാൽ തന്നെയും എല്ലാ സ്ഥലത്തൊന്നും ആ ഷോപ്പില്ല. അപ്പൊ അതുകൊണ്ട് എല്ലാ സ്ഥലത്തും ഉള്ള ഒരു ഷോപ്പാണ് ബിഡ്രോങ്ക. അപ്പൊ ആ കടയിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. അതിനു മുമ്പ് നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റിയ സിം ഏതാണ്, അതേപോലെ തന്നെ ഏത് നെറ്റ് പാക്കേജ് ആണ് യൂസ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കാം. ഇവിടെ ഒരുപാട് ടൈപ്പ് സിം ഉണ്ട്, ലൈക്ക മൊബൈൽ, അതേപോലെ പ്ലസ്, ഓറഞ്ച്, അങ്ങനെയുള്ള പല പല ബ്രാൻഡുകളുടെ സിമ്മുകൾ ഉണ്ടെങ്കിൽ തന്നെയും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത് ലൈക്ക മൊബൈൽ ആണ് എന്ന് എനിക്ക് തോന്നുന്നു. ഇത് ഇന്ത്യയിലേക്ക് വിളിക്കാനാണെങ്കിലും ലോക്കല് വിളിക്കാനാണെങ്കിലും നെറ്റ് പാക്കേജിനും ഒരു ബെറ്റർ ഓപ്ഷൻ ഇത് തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനും യൂസ് ചെയ്യുന്നത് ലൈക്ക മൊബൈൽ തന്നെയാണ്. അപ്പം അതിൻ്റെ നെറ്റ് റീചാർജ് ചെയ്യുന്നത് എങ്ങനെയാണെന്നെല്ലാം ഉള്ളത് ഇതിൻ്റെ അകത്ത് ഞാൻ കാണിക്കാം വീഡിയോയിൽ തന്നെ. ഏത് നമ്പർ ഉപയോഗിച്ചാണ് നെറ്റ് പാക്കേജൊക്കെ റീചാർജ് ചെയ്യേണ്ടത് എന്നെല്ലാം. ലൈക്ക മൊബൈലിൻ്റെ ഏത് ഇവിടെ ഏറ്റവും കൂടുതലുള്ള ഒരു സബ്ക ഷോപ്പിലാണെങ്കിലും എല്ലാ ഷോപ്പിലും തന്നെ കിട്ടും സിമ്മ്. ഏതാണ്ട് 5 സ്ലോട്ടേ ഉള്ളൂ സിമ്മ് മേടിക്കാനായിട്ട്. അത് അവരെ കൊണ്ട് തന്നെ ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കുക, കടയിൽ തന്നെ ആക്ടിവേറ്റ് ചെയ്ത് 5 രൂപ ബാലൻസും നിങ്ങൾക്ക് കിട്ടും. അതുകൂടാതെ 20 രൂപയ്ക്ക് റീചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 30 GB വരെ നെറ്റ് ഒരു മാസം കിട്ടും. അത് ഒരു മാസം കൊണ്ട് 30 GB കംപ്ലീറ്റ് ആയില്ലെങ്കിൽ അടുത്ത മാസത്തേക്ക് റീചാർജ് ചെയ്യുമ്പോൾ അതിൻ്റെ ബാലൻസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഈ സിമ്മില് ഏകദേശം 5 സ്ലോട്ടിക്ക് ഇന്ത്യയിലേക്ക് വിളിക്കണമെങ്കിൽ ഏകദേശം 20 മിനിറ്റോളം നമുക്ക് സംസാരിക്കാൻ പറ്റും. ഇപ്പോൾ വാട്സപ്പ് ഒന്നും ഇല്ലാത്ത ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് ഡയറക്റ്റ് വിളിച്ചാലും കൂടുതൽ പൈസയൊന്നും പോകത്തില്ല, സെക്കൻഡ് വെച്ചിട്ടാണ് ഇതിൻ്റെ റേറ്റ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അധികം പൈസയൊന്നും നമുക്ക് ലോസ് വരത്തില്ല. ഇവിടെ എല്ലായിടത്തും തന്നെ വൈഫൈ കണക്ഷനും ഒട്ടുമിക്ക അക്കോമഡേഷനും തന്നെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് കൂടുതൽ നെറ്റൊന്നും നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ടി വരില്ല, പുറത്തൊക്കെ പോകുമ്പോൾ മാത്രം നെറ്റ് യൂസ് ചെയ്യേണ്ടതായി വരുള്ളൂ. അപ്പോൾ 20 സ്ലോട്ടിക്ക് 30 GB നെറ്റൊക്കെ നിങ്ങൾക്ക് കൂടുതലായിരിക്കും എന്തായാലും. അപ്പോൾ അതിൻ്റെ റീചാർജ് ചെയ്യുന്നതാണ് എങ്ങനെയാണ്, അതേപോലെ ബാലൻസ് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് എല്ലാം തന്നെ ഞാൻ ഈ വീഡിയോയിൽ തന്നെ കാണിക്കാം. കൂടുതലും വരുന്ന ഒരു കമൻ്റ് എന്ന് പറയുന്നത് വാട്സപ്പ് നമ്പർ തരുമോ എന്നൊക്കെയാണ്. അപ്പോൾ ഈ വീഡിയോയിൽ മുതൽ എല്ലാ വീഡിയോയിലും ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ ആഡ് ചെയ്യുന്നുണ്ട്. ആവശ്യമുള്ള കാര്യത്തിന് മാത്രം വിളിക്കുക, കൂടുതൽ എനിക്ക് ഇതിന് റിപ്ലൈ തരാനൊന്നും സമയം കിട്ടത്തില്ല, അതുകൊണ്ടാണ്. അപ്പോൾ മെസ്സേജ് ആയിട്ട് ഇട്ടാൽ മതി, ഞാൻ സമയം പോലെ അതിന് റിപ്ലൈ തന്നോളാം. അപ്പോൾ പിന്നെയുള്ളത് നമുക്ക് പർച്ചേസ് ചെയ്യുന്ന ഷോപ്പാണ് ബിഡ്രോങ്കയാണ്. ഞാൻ കൂടുതലും പർച്ചേസ് ചെയ്യാറുള്ളത് ബിഡ്രോങ്ക തന്നെയാണ്. ഇവിടെ ഏറ്റവും കൂടുതലുള്ള ഷോപ്പ് ബിഡ്രോങ്കയാണ്. ഏത് എല്ലാ സ്ഥലത്തും തന്നെ ഉണ്ടാവും 1-2 ബിഡ്രോങ്ക വീതം. അപ്പോൾ അവിടെയാണ് അത്യാവശ്യം വിലക്കുറവും എല്ലാ സാധനങ്ങളും തന്നെയുണ്ട്. അപ്പോൾ ഇന്ന് നമ്മളൊരു ബിഡ്രോങ്ക സന്ദർശിക്കാനാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഒരാഴ്ചത്തേക്കുള്ള സാധനങ്ങൾ മേടിച്ച് നോക്കാം, എത്ര രൂപയൊക്കെ ആകും, എന്തൊക്കെ സാധനങ്ങൾ അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ബിഡ്രോങ്കയിലേക്ക് പോവാം. ഇതാണ് അതിൻ്റെ എംബ്ലം, ബിഡ്രോങ്കയുടെ എംബ്ലം ആണിത്. ഇത് എൻ്റെ റൂമിൻ്റെ അടുത്ത് തന്നെ ഉള്ളൊരു ബിഡ്രോങ്കയാണ്. ഇവിടെ തന്നെ 2 ബിഡ്രോങ്കയുണ്ട്. ഇതിൻ്റെ അകത്ത് കയറി നോക്കാം, ഇതിൻ്റെ അകത്തെ കാഴ്ചകൾ എന്തൊക്കെയാണ്, വിലയൊക്കെ എങ്ങനെയാണ്, നമുക്കൊരു മാസം എത്ര എക്സ്പെൻസ് ആകും, അല്ല ഒരു ആഴ്ച എത്ര എക്സ്പെൻസ് ആകും എന്നൊക്കെ നമുക്ക് നോക്കാം. ഇവിടെ നിന്നൊരു ട്രോളി എടുത്തിട്ട് പോവാം, അല്ലെങ്കിൽ സാധനങ്ങളെല്ലാം കൈ പിടിച്ചുകൊണ്ട് നടക്കേണ്ടി വരും. കൂടുതൽ സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് വരും. അകത്തേക്ക് പോവാം. ആദ്യം നമുക്ക് വെജിറ്റബിൾ ഇരിക്കുന്ന ഏരിയ ആണ് ഇവിടെ. അതിൻ്റെ അകത്ത് വെജിറ്റബിൾ അല്ല ഫ്രൂട്ട്സ് ആണ് ഇവിടെ ആദ്യം ഇരിക്കുന്നത്. ഫ്രൂട്ട്സിന്റെ ഒക്കെ വിലയൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. ഇത് ആപ്പിള്, ഇവിടെ കോമൺ ആയിട്ട് കിട്ടുന്നത് ആപ്പിളാണ്. എല്ലാ ടൈമിലും ഇവിടെ ആപ്പിള് അവൈലബിൾ ആണ്. ആപ്പിളിന്റെ ഒരു കോമൺ റേറ്റ് എന്ന് പറഞ്ഞാൽ
49 എല്ലാ സീസണിലും, അല്ലാത്ത ചിലപ്പോഴൊക്കെ ഓഫർ വരുമ്പോൾ മാത്രമാണ് രണ്ട് സ്ലോട്ടിക്കൊക്കെ കിട്ടണത്. ഈ ഇതിന്റെ പ്രൈസ് ടാഗ് കൊടുത്തിരിക്കുന്നതുണ്ടോ? ഇതിന്റെ അകത്ത് ചില പ്രൈസ് ടാഗ് ഒക്കെ ഓറഞ്ച് കളറിൽ കൊടുത്തിരിക്കുന്നുണ്ട്. ഈ ഓറഞ്ച് കളറിൽ പ്രൈസ് ടാഗ് കൊടുത്തിരിക്കുന്നതെല്ലാം ഓഫർ ആയിട്ടുള്ള സാധനങ്ങളാണ്. അതിന് നമുക്ക് ഇവിടെ നിന്നൊരു കാർഡ് അവൈലബിൾ ആണ്. ആ കാർഡ് മേടിച്ചുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ പർച്ചേസിനും നമ്മൾ ആ കാർഡ് വാങ്ങിച്ചാൽ മാത്രമാണ് നമുക്ക് ഓഫർ കിട്ടുകയുള്ളൂ. ഇത് ഇഞ്ചിയുടെ വില ഉണ്ടാവും 39-40 സ്ലോട്ടിയാണ്. 40 സ്ലോട്ടി എന്ന് പറഞ്ഞാൽ ഏകദേശം 800 രൂപയുടെ അടുത്ത് വരും. പഴത്തിന് 5 സ്ലോട്ടി. ഇതെല്ലാം ഫ്രഷ് ജ്യൂസുകൾ ഇരിക്കുന്ന ഏരിയ, സാലഡുകൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇരിക്കുന്ന സ്ഥലമാണ്. നെക്സ്റ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ വെജിറ്റബിൾസ് ആണ്. ഇത് തക്കാളിയൊക്കെ ഏകദേശം 120 രൂപയൊക്കെയാണ് തക്കാളി. പച്ചമുളകൊന്നും ഇവിടെ കിട്ടത്തില്ല. ഇതുപോലുള്ള കാപ്സിക ഒക്കെയാണ് ഇവിടെ കൂടുതലും കാണാറ്. ഉരുളക്കിഴങ്ങ്, ഇത് മുളക് പൊടിയാണ്. മുളക് പൊടിയുടെ 20 ഗ്രാമിന്റെ പാക്കറ്റാണ്. എല്ലാ മുളക് പൊടി മല്ലിപ്പൊടി ഉള്ള പോലെയുള്ള സാധനങ്ങളെല്ലാം 20 ഗ്രാം 30 ഗ്രാമിന്റെ വിലയാണ് ഈ 1.60. ഒരു കിലോയ്ക്ക് നല്ലൊരു വില വരും. അത് കാരണം കൊണ്ട് മാക്സിമം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവരുവാണെങ്കിൽ കുറച്ച് ബെനിഫിറ്റ് ആയിരിക്കും. അത്ര എമർജൻസി ആയിട്ട് നമുക്ക് മേടിക്കണമെങ്കിൽ ഇവിടെ നിന്ന് മേടിക്കാം. അല്ലാതെ നിങ്ങൾ നാട്ടിൽ നിന്ന് വരികയാണെങ്കിൽ മാക്സിമം ഇതേപോലുള്ള മസാലകളൊക്കെ കൊണ്ടുവരാൻ നോക്കാം. ഇത് ചിക്കനൊക്കെ ഇതേപോലെ ലെഗ് മാത്രമായിട്ടും അല്ലെങ്കിൽ ഓരോരോ പാർട്ടുകൾ സെപ്പറേറ്റ് ആയിട്ട് പാക്ക് ചെയ്താണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഈ ടാഗ് കണ്ടോ, ചിലതൊക്കെ ഓറഞ്ച് ടാഗാണ്, ചിലതൊക്കെ യെല്ലോ ടാഗാണ്. ഓറഞ്ച് ടാഗ് എല്ലാം തന്നെ ഓഫറാണ്. നമുക്ക് ഇവിടുത്തെ കാർഡ് ഉണ്ടെങ്കിൽ കിട്ടുന്ന ഓഫറുകളാണ്. ഇത് നമുക്ക് കൂടുതൽ ആവശ്യമുള്ള വേറെ സാധനമാണ് നൂഡിൽസ്. നൂഡിൽസ് ഒക്കെ 2 സ്ലോട്ടി 1.5 സ്ലോട്ടി മുതലൊക്കെ നൂഡിൽസ് നമുക്ക് അവൈലബിൾ ആണ്. കുറെ ടൈപ്പ് വെറൈറ്റി നൂഡിൽസ് ഒക്കെ ഇവിടെ ഉണ്ട്. ഇത് ഫിഷിന്റെ ഏരിയ ആണ്. ഇതിവിടെ ഫ്രഷ് ഫിഷ് കിട്ടലിച്ചിരി കുറവാണ്. ഇത് ഉണക്കുമീൻ പോലെ ഫ്രോസ്റ്റഡ് ആക്കി വെച്ചിരിക്കുന്നതാണ്. ഫ്രഷ് മീനുകളും ഉണ്ട്, എന്നാൽ തന്നെയും അത്ര ടേസ്റ്റ് ഒന്നും ഇല്ല ഫ്രഷ് മീന്. അത് വിലയും കൂടുതലാണ്. 100 ഗ്രാമിനെല്ലാം 2 സ്ലോട്ടി 3 സ്ലോട്ടി എല്ലാം ആണ് ഇവിടെ മീനിന്റെ വില. ഇത് പന്നിയുടെ ഇറച്ചിയാണ്. അതും ഇതേപോലെ ഓരോ പാർട്ടുകൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. റേറ്റ് ഇതേപോലെ ഓഫർ റേറ്റ് ആണ് 7.99. ഇതാണ് ഫ്രഷ് മീനുണ്ടെന്ന് പറഞ്ഞത്. അതിന് വിലയും 100 ഗ്രാമിന്റെ വിലയൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 100 ഗ്രാമിനാണ് ഈ 3.89 എല്ലാം കൊടുത്തിരിക്കുന്നത്. 2-3 ടൈപ്പ് മീനുകൾ ഇവിടെ ഉണ്ട്. ഓഫറാണെങ്കിൽ തന്നെയും മീനിന്റെ വില 7.99. ഇത് തൈരും അതേപോലുള്ള പാലുൽപ്പന്നങ്ങളൊക്കെ ഇരിക്കുന്ന സ്ഥലമാണ്. അതിനൊന്നും വലിയ എക്സ്പെൻസ് വരുന്ന സാധനങ്ങളല്ല. 1 ലിറ്റർ പാലിന് ഏകദേശം 2.5 സ്ലോട്ടി ഒക്കെ വരുള്ളൂ. ഇത് ബീഫാണ്. ബീഫ് അത്യാവശ്യം നല്ല റേറ്റ് വരുന്ന ഒരു സാധനമാണ്. ഏകദേശം 15-16 സ്ലോട്ടിയാണ് 1/2 കിലോ ബീഫിന്റെ വില. ഐസ്ക്രീമുകള്, ഇത് ബ്രെഡിൽ വരട്ടി തിന്നാനുള്ള മയോണൈസ്, അങ്ങനെയുള്ള സാധനങ്ങൾ സാധാരണ ഞാൻ മേടിക്കുന്ന. ഇത് ഗാർലിക്കിന്റെ ഒരു പേസ്റ്റാണ്. ഇത് വലിയ കുഴപ്പമില്ല. അപ്പൊ അത് കാരണം കൊണ്ട് അതങ്ങ് ശീലമാക്കി. എല്ലാ ജാമുകളും അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും കിട്ടും. അതും വലിയ എക്സ്പെൻസ് ഒന്നും പറയാനില്ല. നാട്ടിലത്തെ ഏകദേശം വിലയൊക്കെ തന്നെ ഉള്ളൂ. ഇപ്പൊ ബീഫിന് മാത്രമാണ് കുറച്ച് വില കൂടുതലുള്ളൂ. ബാക്കി എല്ലാ സാധനങ്ങൾക്കും നാട്ടിലത്തെക്കാളും വില കുറവാണ് ഇവിടെ. ഇതാണ് പാല്. ഇത് പല ഫാറ്റിലുള്ള പാലുകളുണ്ട്. ഏറ്റവും കൂടുതൽ ഫാറ്റുള്ള പാലിന് 3.2% അങ്ങനെ എന്തോ ആണ് ഉള്ളത്. അതിന് 2.79, പിന്നെ താഴേക്ക് താഴേക്കാണ് 2.49, 2.19, അങ്ങനെ പല റേറ്റിലുള്ള സാധനങ്ങൾ. ഇത് ജാം, ന്യൂട്ടെല്ല, അങ്ങനെയുള്ള സാധനങ്ങൾ. മുട്ട, 10 മുട്ടയ്ക്ക് 6-7 സ്ലോട്ടി ഏകദേശം 50-60 പൈസ ഒക്കെ ഉള്ളൂ ഒരു മുട്ടയുടെ വില. 60 പൈസ ഇവിടുത്തെ. 10 എണ്ണമായിട്ട് 20 എണ്ണമായിട്ടൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും പല ക്വാണ്ടിറ്റിയിൽ. ഇത് അരിയുടെ ഏരിയ ആണ്. ഇവിടെ പല ടൈപ്പ് അരികളുണ്ട്. നോർമലായിട്ട് ഞാൻ മേടിക്കുന്നത്
നമ്മുടെ നാട്ടിലെ വെള്ളരി പോലത്തെ പാർബോയിൽഡ് റൈസ് എന്നാണ് ഇവിടെ പറയുന്നത്. ആ അരിയാണ് അത്. 400 ഗ്രാമിന് ഏകദേശം 2.49 ആണ് വില. ഇത് പരിപ്പ്, കടല, പയറ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് ഇവിടെ. ഇതിനൊക്കെ വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോൾ സെക്യൂരിറ്റി പറഞ്ഞു ഇവിടെ വീഡിയോ എടുക്കാൻ പാടില്ല, ഇവിടെ വീഡിയോ എടുക്കൽ അലൗഡ് അല്ലെന്ന് പറഞ്ഞു. അത് കാരണം ഞാൻ ആ പരിപാടി നിർത്തി. ഇപ്പൊ അതൊക്കെ പുറത്തോട്ട് ഇറങ്ങി. പിന്നെ ഉള്ളത് ബ്രെഡൊക്കെയാണ്. ബ്രെഡിലൊക്കെ ഒരുപാട് വെറൈറ്റീസ് ഇവിടെ ഉണ്ട്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ പരീക്ഷിക്കാൻ പറ്റിയ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അതും വലിയ വിലയൊന്നും ആകുന്നില്ല. ഏകദേശം 40 രൂപ 50 രൂപയ്ക്കൊക്കെ ഒരു പാക്കറ്റ് ബ്രെഡ് നമുക്ക് കിട്ടും. അല്ലെങ്കിൽ നൂഡിൽസ്, അല്ലെങ്കിൽ ഉപ്പുമാവ് ഉണ്ടാക്കാം, പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന കാര്യങ്ങൾ. നമുക്ക് 6 മണിക്കൊക്കെ ആയിരിക്കും മിക്കവാറും ഡ്യൂട്ടി സ്റ്റാർട്ട് ആവുന്നത്. അതുകൊണ്ട് രാവിലെ കുക്ക് ചെയ്യലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എന്റെയും സ്ഥിരം ഫുഡ് ബ്രെഡ് തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ്. ഇത്രയൊക്കെയാണ് നമ്മുടെ ഒരാഴ്ചത്തെ ചെലവ് എന്ന് പറയുന്നത്. അത് ഏകദേശം 70 സ്ലോട്ടി 60 സ്ലോട്ടിക്കൊക്കെ നമുക്ക് തീരും. ആള് കൂടുതലുണ്ട് അല്ലെങ്കിൽ ഷെയർ ചെയ്യാൻ ആളുണ്ടെങ്കിൽ അതിൽ താഴെയും ആകാറുണ്ട്. ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ.